നമസ്കാരം. ക്ലോറോക്വിൻ കൊറോണയ്ക്ക് മരുന്നായി ഉപയോഗിക്കാം എന്നറിഞ്ഞ ഉടനെ ഇന്ത്യ ചെയ്തത് അതിന്റെ കയറ്റുമതി നിർത്തിവെക്കുകയാണ്. ക്ലോറോക്വിൻ ആർത്രൈറ്റിസ് പോലുള്ള മറ്റു രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നതും അത് കൊറോണയെ തുരത്താൻ ഉപയോഗപ്രദമാവുമെങ്കിൽ നിലവിൽ അത് മറ്റു രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന രോഗികൾക്ക് അതിന്റെ ലഭ്യതക്കുറവ് മൂലം ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉദ്ദേശിച്ചാണ് ഇന്ത്യ അതിന്റെ കയറ്റുമതി നിരോധിച്ചത്. കയറ്റുമതി നിയന്ത്രണം വന്ന ശേഷം സർക്കാർ ചെയ്തത് 10 കോടി ടാബ്ലറ്റുകൾക്ക് ഓർഡർ നൽകുകയാണ്. ഇന്ത്യക്ക് നിലവിൽ 1 മാസം കൊണ്ട് 20 കോടി ടാബ്ലറ്റുകൾ നിർമ്മിക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷേ ഇതുവരെ കമ്പനികൾ അത്ര നിർമ്മിച്ചിരുന്നില്ല, കാരണം ആവശ്യം കുറവായിരുന്നു. ഇപ്പോൾ നിർമ്മാണം തുടങ്ങിയ സ്ഥിതിക്ക് 1 ആഴ്ച കൊണ്ട് സപ്ലൈ ചെയ്യാൻ പറ്റും. ക്ലോറോക്വിൻ കയറ്റുമതി നിരോധിച്ചത് മൂലം ഇന്ത്യക്ക് വേറെ ഒരു ഗുണമുണ്ടായി. അമേരിക്ക ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത ഇപ്ക ലാബ്സ് പോലുള്ള ഇന്ത്യൻ ഫാർമ കമ്പനികളുടെ നിരോധനം ക്ലോറോക്വിൻ ലഭിക്കാൻ വേണ്ടി അമേരിക്ക നീക്കി. ഇന്ത്യൻ ഫാർമ കമ്പനികളുടെ ഓഹരി വില കുതിച്ചുയർന്നു. ഭാവിയിലും അത് ഇന്ത്യൻ ഫാർമ കമ്പനികൾ പ്രവർത്തനത്തിന് ഗുണകരമാവും, വിദേശ നാണ്യം കൊണ്ടുവരും. ഇന്ത്യയിൽ 70 പൈസയ്ക്ക് വിൽക്കുന്ന ടാബ്ലറ്റ് അമേരിക്കയിൽ വിൽക്കുന്നത് $7, അതായത് 530 ഇന്ത്യൻ രൂപ. 2 കണ്ണുകളുള്ള ഏതൊരാൾക്കും കണ്ണുരുട്ടാൻ പറ്റും. അമേരിക്ക ഇതിനു മുൻപ് കണ്ണുരുട്ടിയത് അവർ ഉപരോധം ഏർപ്പെടുത്തിയ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് പറഞ്ഞായിരുന്നു. ഇന്ത്യ ഇപ്പോഴും വാങ്ങുന്നുണ്ട്. റഷ്യയിൽ നിന്ന് S-400 മിസൈൽ വാങ്ങിയാൽ അമേരിക്കൻ ആയുധങ്ങൾ തരില്ല എന്ന് പറഞ്ഞ് കണ്ണുരുട്ടി. ഇന്ത്യ ഓർഡറുമായി മുന്നോട്ട് പോയി. എന്നിട്ടും അമേരിക്ക നാറ്റോ സഖ്യരാഷ്ട്രങ്ങൾക്ക് കൊടുക്കുന്ന എല്ലാ ആയുധ ടെക്നോളജിയും ഇന്ത്യക്കും നൽകാമെന്ന് പറഞ്ഞു. കോംകാസ്റ്റ് കരാർ ഇന്ത്യയുമായി ഒപ്പിട്ടു. ഇന്ത്യ അമേരിക്കയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി ചുങ്കം ഇരട്ടിയാക്കി. ഇന്ത്യ തിരിച്ചും അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ചുങ്കം കൂട്ടി കണ്ണുരുട്ടി. ഹാർലി ബൈക്കുകളുടെ നികുതി കുറയ്ക്കണം എന്ന് പറഞ്ഞ് കണ്ണുരുട്ടി. ബൈക്കിന്റെ വില കൂട്ടി നമ്മൾ തിരിച്ചും കണ്ണുരുട്ടി. അതുകൊണ്ട് കണ്ണുരുട്ടലൊക്കെ മുറയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോളും. സുഹൃത്തുക്കളായ 2 രാജ്യങ്ങളാണ് ഇന്ത്യയും അമേരിക്കയും, ലോകത്തിലെ 2 വലിയ ജനാധിപത്യ രാജ്യങ്ങൾ. അമേരിക്കയിൽ ഉണ്ടാകുന്ന ഒരു ഉൽപ്പന്നം കിട്ടാതെ, നമ്മളോ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനം കിട്ടാതെ അവരോ മരിക്കില്ല. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ, മൊബൈൽ ടിവി, കൊച്ചി. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കൺ.